നാമൊക്കെ ഒക്കെ പലപരി പതിഞ്ഞ ഒരു കഥ ഇപ്രകാരമാണ് വളരെ സമ്പന്നമായ ഒരു ഭവനം പൊതുസമൂഹത്തിന് മുൻപിലും കേൾവി കേട്ട ഒരു കുടുംബം അവിടെ പ്രായമായ ഒരു അപ്പൂപ്പനുണ്ടായിരുന്നു കുടുംബത്തിൽ അധിക പറ്റായിരുന്ന അപ്പൂപ്പൻ മരിച്ചു വളരെ ആഘോഷമായി വീട്ടുകാർ അദ്ദേഹത്തിൻ്റെ മൃതസംസ്കാര കർമ്മങ്ങളൊക്കെ നടത്തി കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് ആ വീട്ടിലെ വേലക്കാരി അപ്പൂപ്പൻ താമസിച്ചിരുന്ന മുറി വൃത്തിയാക്കാൻ കയറി അദ്ദേഹത്തിൻ്റെ തടവറയായിരുന്നു ആ മുറി വൃത്തിയാക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന് എന്നും ഭക്ഷണം കൊടുത്തിരുന്ന വക്ക് പൊട്ടിയ പാത്രം അവരെടുത്ത് മുറ്റത്തെ ഉപയോഗശൂന്യമായ വസ്തുക്കൾക്കൊപ്പം ഉപേക്ഷിച്ചു ആ വീട്ടിലെ കൊച്ചുമകൻ ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പൂപ്പൻ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്നേഹവും വാത്സല്യവും ഒന്നും അനുഭവിക്കാൻ സാധിക്കാത്ത ആ മകന് തടവറയിലെ ഏകാന്ത ജീവിതം നയിച്ച അപ്പൂപ്പൻ നൽകിയ ജീവിതപാഠം പാഠം അവൻ്റെ മാതാപിതാക്കളുടെ കണ്ണ് തുറപ്പിക്കുന്നതായിരുന്നു വേലക്കാരി ഉപേക്ഷിച്ച പാത്രം അവൻ സൂക്ഷിച്ചു വയ്ക്കുവാൻ എടുക്കുന്നത് കണ്ട അവൻ്റെ അപ്പൻ ചോദിച്ചു അപ്പൂപ്പനില്ലല്ലോ മോനെ പിന്നെ എന്തിനാ മോന് ഈ പാത്രം അപ്പന് വയസ്സാകുമ്പോൾ ഈ പാത്രത്തിൽ ഞാനും ഭക്ഷണം തരണ്ടേ എന്ന മകൻ്റെ ഉത്തരത്തിന് മുൻപിൽ ഒന്നും പറയാതെ നിൽക്കുന്ന അപ്പൻ ഇല വീഴുമ്പോൾ പച്ചില ചിരിക്കും എന്നാൽ താനും ഒരു ദിവസം ഇതേ അവസ്ഥയിലേക്ക് കടന്നു വരുമെന്ന ചിന്ത ഉണ്ടായിരുന്നുവെങ്കിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ഗ്രാൻഡ് പാരൻസിനെ ഓർക്കുവാനും പ്രാർത്ഥിക്കുവാനും കൂടെ നിൽക്കുവാനും നമ്മോട് ആഹ്വാനം ചെയ്യുമ്പോൾ എന്തിനും ഏതിനും സ്വന്തമെന്നതിനേക്കാൾ അപ്പുറം അപരനെ പരസഹായത്തിന് വിളിക്കേണ്ട ഒരവസ്ഥയിലൂടെ നമ്മുടെ മാതാപിതാക്കൾ കടന്നു പോകുന്നുണ്ടോ ഭജനം ഇപ്രകാരം പറയുന്നുണ്ട് നിനക്ക് ജന്മം നൽകിയ പിതാവിനെ അനുസരിക്കുക വൃദ്ധയായ അമ്മയെ നിന്ദിക്കരുത് സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം വാർദ്ധക്യത്തിലെത്തിയ നമ്മുടെ മാതാപിതാക്കൾ ഒത്തിരിയേറെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് ആരോഗ്യം നഷ്ടപ്പെടുന്നു സ്ഥാനമാനങ്ങളും പദവികളുമൊക്കെ ഇല്ലാതാകുന്നു ജീവിത പങ്കാളിയുടെ വേർപ്പാട് ഒന്നുമല്ലാത്ത ആരുമില്ലാത്ത ഒരവസ്ഥ ഇങ്ങനെയുള്ള വേദനകൾക്കിടയിൽ അവരെ സ്നേഹിക്കുവാനും മനസ്സിലാക്കുവാനും കൂടെ നിൽക്കുവാനും അംഗീകരിക്കുവാനും സാധിക്കുമെങ്കിൽ സ്വന്തം മാതാപിതാക്കൾക്ക് മുൻപിലും മക്കൾക്ക് മുൻപിലും നാം പറഞ്ഞു പഠിപ്പിക്കാത്ത വലിയ പാഠങ്ങളുണ്ട് അതുകൊണ്ട് സന്തോഷപൂരിതമായ ഒരു കുടുംബാന്തരീക്ഷം അവർക്കായി നമുക്ക് നൽകാം സ്നേഹത്തോടെ അവരെ നമ്മോട് ചേർത്തു നിർത്താം വാർദ്ധക്യത്തിലെത്തുന്ന അവരുടെ അനുഗ്രഹമാണ് നാളത്തെ തലമുറയുടെ ശക്തി എന്നതും മറക്കാതിരിക്കാം പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾക്ക് പ്രായശിദ്ധം ചെയ്യുന്നു അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നു പ്രഭാഷകൻ്റെ പുസ്തകം മൂന്നാമധ്യായം മൂന്നും നാലും തിരുവചനങ്ങൾ